ശിവപ്രിയ ഇന്നും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു അതിഥിയാണ് നമ്മൾ മോർണിംഗ് ഷോയുടെ അതിഥിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ്. ആ സിനിമയിൽ ചെറിയൊരു കഥാപാത്രമാണെങ്കിൽ പോലും പ്രേക്ഷകരെ കൊണ്ട് കൈയടുപ്പിച്ച ഒരു കഥാപാത്രം അത് അവതരിപ്പിച്ച KTC അബ്ദുള്ളയാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചിത്രങ്ങളിൽ പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ച നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ശിതാജഗത്തിനൊപ്പമാണ് അദ്ദേഹം ഈ ഒരു അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം. ചില ആളുകളുണ്ട്, ചില കഥാപാത്രങ്ങളായി നമ്മുടെ മനസ്സിലിങ്ങനെ കയറി വരും. പിന്നീട് ആ കഥാപാത്രങ്ങളും ആ ആളും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുപാട് പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരാൾ കണ്ടുപരിചയിച്ച എല്ലാ സിനിമകളിലും നമ്മുടെ മനസ്സിൽ തങ്ങി നിന്ന കുറച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരാൾ KTC അബ്ദുള്ള, അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. നമുക്ക് സുഡാനി ഫ്രം നൈജീരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓ, എങ്ങനെയാണ്? ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സിനിമ മേഖലയിലുണ്ട്, അഭിനേതാവായിട്ടും അല്ലാതെ ഒക്കെ ഈ മേഖലയിലുണ്ട്. സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? സുഡാനി ഫ്രം നൈജീരിയക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം, ഞാൻ വീട്ടിൽ എനിക്ക് എന്തോ ചെറിയൊരു അസുഖം തോന്നിയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഓഫീസിലേക്ക് അന്ന് പോയിരില്ല. അപ്പോഴുണ്ട് കുറച്ച് പേര് ഒരു വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങി എൻ്റെ അടുത്ത് വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാൻ അകത്തേക്ക് കൂട്ടി അവിടെ ഇരുത്തി. പിന്നെ നമ്മൾ സാമാന്യ മര്യാദ ഉണ്ടല്ലോ, വീട്ടിൽ വന്നാൽ ആ ഞാൻ ഇന്ന ആളാണ് ഇന്ന ആളാണെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഉടനെ ഭാര്യനെ വിളിച്ച് ചായയും പലഹാരം എടുക്കുന്ന പറഞ്ഞ്, ഏ അങ്ങനെയൊന്നും വേണ്ട, അത് പറ്റില്ല, നിങ്ങളിപ്പോൾ ആദ്യം എൻ്റെ വീട്ടിൽ വന്നതല്ലേ, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ്. അവൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു പടം പിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലൊരു കഥാപാത്രമുണ്ട്, ഇങ്ങനെ ഒരു രണ്ടാം ഭർത്താവായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ ജീവിതത്തിലും രണ്ടാം ഭർത്താവാണ്, എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് ആദ്യത്തെ ഭാര്യ. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയും ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച കുടുംബം എൻ്റെ മക്കളും കൂടി കണ്ടറിഞ്ഞ് കൂട്ടിക്കൊണ്ട് എന്നാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, അത് എൻ്റെ തന്നെ അനുഭവമാണല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ ആരോഗ്യം നിങ്ങൾ നോക്കണം. ഷൂട്ടിംഗ് വളരെ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ എനിക്ക് പറ്റില്ല. കോഴിക്കോടും ചുറ്റുപാടും പിന്നെ എറണാകുളം തിരുവനന്തപുരം ഒക്കെ ആണെങ്കിലും ഇവിടെ ഈ നമ്മുടെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഓടാൻ പറഞ്ഞാൽ ഓടാൻ പറ്റില്ല. നടന്നിട്ടും മറ്റു കാര്യങ്ങളിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം എനിക്ക് പറ്റും. മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഒരു വിഷമവും ഞാൻ ഉണ്ടാക്കില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം അത് തന്നെ മതി, നിങ്ങളവിടെ ഉണ്ടായാൽ മതി, ഞങ്ങൾ ബാക്കിയൊക്കെ കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഞാൻ വരാറിഞ്ഞ്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ച്, ഇന്ന് ആണ് ആരംഭിക്കുന്നത്, നിങ്ങൾ വരണം, വണ്ടി അയക്കാന്ന് പറഞ്ഞ് വണ്ടി അയച്ച് അവിടെ ചെന്ന്. അന്ന് എനിക്ക് റോളിൽ ഇവർ തുടങ്ങുകയാണ്. ഒരു വെറുതെ ഈ നൈജീരിയക്കാരനെ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന മാതിരി കാണിച്ചിട്ട് ഈ സക്കറിയ മുഹമ്മദ് എന്ന് പറഞ്ഞ എൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് ക്ലാപ്പ് ബോർഡ് എൻ്റെ അടുത്ത് തരികയാണ്, താങ്കൾ ക്ലാപ്പ് അടിക്കണമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ഉപപ്രാളം തോന്നി. കാരണം ഈ ക്ലാപ്പ് അടിച്ച് ഇതെങ്ങാനും ഫെയിലിയറായിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ഈ ചങ്ങാതിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തുകൊണ്ട് നമ്മൾ കഷ്ടത്തിലായി എന്ന് പറയില്ലേ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഞാൻ ഒരു മുസ്ലിമാണല്ലോ അറിയാലോ. അപ്പോൾ ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ദൈവ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ക്യാമറയിൽ ഒറ്റയടി ക്യാപ്പ് അടിച്ച് അവനെ കൊണ്ടുകൊടുത്ത്. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ്, ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് അടിച്ചതാണ്, ഒക്കെ നന്നായി വരട്ടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഓരോ ഡയലോഗും പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളും ഇതൊക്കെ വരുമല്ലോ. അത് ഈ സീന് കാണുന്നവർക്കും ഉണ്ടാകും. കാരണം ആ രംഗത്ത് മജീദ് വാതിലടയ്ക്കുന്ന ആ രംഗത്തുള്ള ആ ഒരു ഭാവം എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിൽ അത്രയും തങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഭാര്യയോട് പറയുന്നത്, എൻ്റെ ഡ്യൂട്ടി ദിവസമാണെന്ന്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഇല്ലെങ്കിൽ വേലായുധം നിൽക്കേണ്ടി വരും, വേലായുധന് സുഖമില്ലാത്തതാണ്, അവനെ ബുദ്ധിമുട്ടിച്ചൂടാ, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അവൾ പറയും, നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ, ഒക്കെ അവിടെ നിന്ന് ഞാൻ കഴിച്ചോളും
അവിടെ എന്താ ഉണ്ടാവുക, അതൊക്കെ ഉണ്ടായിക്കോളൂന്ന് എന്ന് പറഞ്ഞ് ഞാൻ കോലയിലേക്ക് ഇറങ്ങിയിട്ട് അവളെ ഇവിടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് കായ് എന്തെങ്കിലും വേണോ, ചെളി ഞാൻ പോവാണ്, നിനക്ക് ചെലവിന് എന്തൊക്കെ ഉണ്ടോ, മകൻ ഇങ്ങനത്തെ കളിയാണല്ലോ കളിച്ചത് എന്നുള്ളത്, എനിക്കൊന്നും വേണ്ട എന്ന് സാവിത്രി പറയും. അത് ഐ മീൻ ജമീല പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ സുഡാനിക്ക് ഇങ്ങനെ ഒരു കൈവീശലുണ്ട്, തിരിഞ്ഞു നോക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതിൽ ആ ഡയലോഗ് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ? ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ സുഡാനിക്ക് ഞാൻ ആരാണെന്നുള്ളത്. എന്നോട് പറയാൻ അവന് മലയാളം അറിയില്ല, അവനോട് സംസാരിക്കാൻ ഞാൻ ഇംഗ്ലീഷ് അറിയാത്ത ഒരു കഥാപാത്രമാണല്ലോ ഒരു മനുഷ്യനും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ അവനോട് പറയുക പൊടച്ചു എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഫാദർ എന്നുള്ള വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഡയറക്ടർ അവിടുന്ന് പറഞ്ഞ് ഫാദർ എന്നൊന്ന് പറയണം. അപ്പോൾ ഞാൻ പോയി നോക്കിയിട്ട് ഫാദർ, അപ്പോൾ അവന് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഫാദർ, അത് എൻ്റെ മാനേജറുടെ അച്ഛനാണ് എന്നാണ് എൻ്റെ ധ്വനി. ശരിക്കും അത്ര അഭിമാനത്തോടെ നമ്മൾ പരിചയപ്പെടുത്തിയെടുത്തുന്നാണ് നമുക്ക് അങ്ങനെ നിസ്സഹായതാണ്. അത് ആ ഒരു കൈവീശലുണ്ട്, അതായത് ഞാൻ ഇവിടെ ആരുമല്ല എന്ന് ഇവനും കൂടി മനസ്സിലാക്കേണ്ട, ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് എൻ്റെ ദുഃഖഭാവം കാണണ്ട, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മളെ മനസ്സിൽ വല്ലാതെ തട്ടിപ്പോവും, അങ്ങനത്തെ രംഗം. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ 8-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നാടകാഭിനയത്തിന് വേണ്ടി പഠനം നിർത്തിയ ആളാണ്. അന്ന് ESLC എന്താണുള്ള ഗവൺമെൻറ് സ്കൂളിൽ SLC ഒന്നും ആയില്ലെന്ന്, ഗവൺമെൻറ് ESLC ആണ്. അപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് അന്നേ നാടകം എഴുതും ഞാൻ കുറേശ്ശെ തമാശ, ഇഡ്ലി ചണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ അത് അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞോണം KP മാർ ദാമോദര മാസ്റ്റർ അവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ്, ഇതൊക്കെ തല പിടിച്ചിട്ട് യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഘടന, അതിപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ നാടകം ഇപ്പോഴും നടക്കാറുണ്ട്. നടൻ മാമക്കോയ അതിൻ്റെ പ്രസിഡൻറ്റ്, ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ എന്നെ ഇതിലേക്ക് ഈ സിനിമയിലേക്കും മറ്റുള്ളേക്കും ശരിക്കും പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നത് PV ഗംഗാരൻ സാറാണ്. കാരണം എനിക്ക് എന്നെ ഇതിന് പഠിക്കാൻ വിടുകയും ഇത് എന്താണെന്ന് മനസ്സിലാക്കുകയും ഓരോ പടത്തിൻ്റെ പിന്നാലെ അതിൻ്റെ ഇൻചാർജായിട്ട് നിർത്തി എന്നെ സിനിമയെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ, സത്യത്തിൽ പറയാൻ എങ്കിൽ ഞാനൊരു അഹംഭാവോ ബിംബോ ഇളക്കില്ല. ഈ ഹരിഹരൻ സാറൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വളരെ ഇത് ചെയ്തിട്ടുണ്ട്. ഈ PVJയെ പറ്റി പറഞ്ഞപ്പോൾ പേര് തന്നെ KTC അബ്ദുള്ള എന്നുള്ള പേര് തന്നെ അദ്ദേഹം സംഭാവന ചെയ്തു. സത്യം അദ്ദേഹം പറഞ്ഞേ ഞാനിപ്പോഴും അബ്ദുള്ളയാണ്, KTC അങ്ങനെ വേണ്ട, KTC അബ്ദുള്ളയാണ് സംസാരിക്കുന്നത് എന്നിട്ട് അവരോട് സംസാരിക്കൂ. അപ്പോൾ അന്ന് ഈ നടന്മാരെ ബുക്ക് ചെയ്യാൻ പോലും അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോലും ഒക്കെ ഞാനാണ്. അപ്പോൾ അവരും പിന്നെ അങ്ങനെ തന്നെ ആക്കി. ഈ അന്ന് നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ഒരു പെണ്ണായിരുന്നു തോന്നുന്നില്ല, അതെന്താന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം കഥാപാത്രമായിരുന്നു, AK പുതിയങ്ങാടി എഴുതിയ ഒരു നാടകമായിരുന്നു. അപ്പോൾ അതിൽ തലയിൽ തട്ടണം. അപ്പോൾ ആ കുട്ടി അന്ന് ഗ്രൗണ്ടിൻ്റെ പിന്നിൽ അവിടെ ഇവിടെയാണ് ആനക്കുളയുടെ വഴി റോഡിൽ വെച്ചിരുന്ന ആൾ, റോഡിൽ പറഞ്ഞു വെച്ചിരുന്ന ആൾ, പറഞ്ഞാൽ വന്ന് അഭിനയിക്കുന്ന കുട്ടി. അപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും ഈ തട്ടം ഇങ്ങനെ ഇങ്ങനെ പോവുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അത് ഇന്ന മാതിൽ ചെയ്തിങ്ങനെ ഇത് ഇന്നെ കൊണ്ട് കഴിയില്ല എന്തായാലും എന്നാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെയും റിക്വസ്റ്റ് ചെയ്ത് അയ്യേ എനിക്കങ്ങനെ ഒരു ഇതായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ, എന്നാൽ പിന്നെ ഇങ്ങനെ കഴിയില്ലേ പോയിക്കോളൂ എന്നറിഞ്ഞ്. പിന്നെ ഞങ്ങൾ ആലോചിക്കുകയാണ് ഇത് ആരെക്കൊണ്ട് ചെയ്യിക്കാന്ന്. അപ്പം ഞാനാണ് പ്രായത്തിൽ ചെറുപ്പം മീശ കുർത്തി വരുന്നുള്ളു. അപ്പോൾ എന്നോട് എല്ലാവരും കൂടി പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത്, അപ്പോൾ നാടകത്തിന് ഒരാഴ്ച ബാക്കിയുള്ളേ, അപ്പം ഞാനും കണ്ട് പോയി മീശ പഠിച്ച് ചെയ്യേണ്ടി വന്ന്, അതെനിക്ക് വലിയ ഭാരയായി തീരും ചെയ്ത്. തുടർന്ന് വീണ്ടും സ്ത്രീ കഥാപാത്രങ്ങൾ വന്ന് PN മാലിക്കോൻ്റെ വമ്പത്തി നീയാണ് കൊണ്ട് എന്നുള്ളവർ വിളിച്ച്, അത് കഴിഞ്ഞ് KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയിലേക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ഇനി ഞാനില്ല, കാരണം അത് ഞാൻ ആലുവയിൽ നമ്മുടെ വമ്പത്തിയാണ് പെണ്ണ് ഇവർ ബുക്ക് ചെയ്ത് പോയിട്ട് കളിച്ചിട്ട് എൻ്റെ ഒരു അമ്മോൻ്റെ അവിടെ അമ്മോൻ അച്ഛന് കത്ത് എഴുതി, അന്ന് കത്തൊക്കെ ആണല്ലോ, ഇവൻ നമ്മുടെ ജാതിയിൽ നിന്ന് പോയിപ്പോയി, രണ്ടാമത് മുസ്ലാം മതം സ്വീകരിക്കണതൊക്കെ പറയും. വാപ്പയോട് കുടയുണ്ട് വഴിയിൽ മുഴുവൻ അടി, കുട മുറിഞ്ഞിട്ട്
എനിക്ക് കരയാൻ പറ്റുമോ, ഞാൻ കുറച്ച് വലിപ്പങ്ങളല്ലേ. അപ്പോൾ അതിന് ചേരാ പിന്നെ സ്ത്രീ കഥാപാത്രം ചെയ്യാറില്ല. ഈ സുഡാനി ഫിലിം നൈജീരിയയിലെത്തിയപ്പോൾ ആ സെറ്റും അങ്ങനെ തന്നെ. നാടകത്തിൽ ഒരുപാട് കലാകാരന്മാർ, നമ്മളിപ്പോൾ സരസേച്ചി സാവിത്രിച്ച് പറയാന്ന് വെച്ചാൽ അവരും സിനിമയിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ണി നായരായാലും അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഉണ്ട് അതിൽ ധാരാളം. അത് പിന്നെ സാവിത്രിയൊക്കെ എന്നോട് ഒരു രംഗം കഴിഞ്ഞാൽ അബ്ദുള്ളക്ക ഞാൻ ഒക്കെ നന്നായിട്ടുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കണ്ട, നിങ്ങൾ ഞാനിത് സിനിമയിലാണ് എന്ന് വിചാരിക്കണ്ട, നമ്മൾ സ്റ്റേജിലാണെന്ന് വിചാരിച്ചാൽ മതി. സ്റ്റേജിൽ നിന്ന് എങ്ങനെയൊക്കെ പറയുന്നു, എൻ്റെ കൂടെ അഭിനയിച്ചാണ് യു ഡി എല് ഒന്നിച്ച് എത്ര നാടകം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി വലിയ പരിചയമാണ്. ആ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു തോന്നുന്നു. ഓ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും തുറ പറയലും ഇതൊക്കെ ആണെങ്കിലും കാര്യം വളരെ ഗംഭീരമായിട്ടായിരുന്നു. പിന്നെ ഈ ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസർ സമീർ താഹിർ, പിന്നെ ക്യാമറാമാൻ, ഇവരൊക്കെ സിനിമയായിട്ട് വളരെ ബന്ധമുള്ളവരാണ്. അവർക്ക് നമ്മുടെ ഓരോ ചലനത്തിനും ഭാവഭേദങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. അപ്പോൾ അവർ അതിനനുസരിച്ച് പറഞ്ഞു തരും. പിന്നെ വെച്ചാൽ ഈ പഴയ കാലത്തെയും അങ്ങനെ ചാടി കളിച്ചുകൊണ്ടൊന്നുമല്ല, ഒക്കെ വളരെ സൈലൻ്റായിട്ട് അത് ഇങ്ങനെ ആയാൽ നന്നായിരിക്കും. അപ്പം നമ്മൾ ഒരു മൂന്ന് ടോണിൽ നമ്മൾ പറഞ്ഞു നോക്കും, ആ അപ്പം ഇതാണ് നല്ലത്, ഇതിനെ പിടിച്ചോളണം, ഇത് മതി എന്നത്. അതെന്നുവെച്ചാൽ അവർക്കും ഈ സിനിമയെ സംബന്ധിച്ചുള്ള നല്ല അവബോധം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാനുള്ള കഴിവും. പിന്നെ ഒരു കുടുംബം പോലെയായിരുന്നു, ആരും വലിയ വലിയ ചാടം കാണിക്കുന്നവരില്ലല്ലോ. സൗബിൻ മാത്രമല്ല, അതിൽ സൗബിൻ ഉണ്ടെങ്കിലും സൗബിൻ നമ്മളെക്കാളും കളിക്കൂട്ടിയായിട്ടാണ് നടക്കുക. ഇതിലിപ്പം സുഡാനിയായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു, വളരെ നല്ല അടുപ്പായിരുന്നു. ആ മനുഷ്യൻ നല്ല നിലക്ക് ഇവിടുന്ന് പെരുമാറിയും ഇതൊക്കെ ആക്കി അദ്ദേഹത്തിനായിട്ടുള്ള ഭക്ഷണം വേറെ കൊടുക്കുമ്പോൾ അവന് നമ്മളെ അങ്ങനെ അതിപ്പറ്റില്ല, താമസം അങ്ങനെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്താണ്. പിന്നെ അവിടെ പോയിട്ട് എന്തോ പാത്രത്തിലോ കണ്ട് മീഡിയയിലൊക്കെ സെറ്റിലായല്ലോ. ആ പിന്നെ ഇവൻ്റെ പെരുമാറ്റവും വളരെ സുന്ദരമായ പെരുമാറ്റമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നൂല എന്ത് ഇവൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുന്നത്, ആരോ അവൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ അപ്പോഴേ വിളിച്ചു പറഞ്ഞവരോട്. അപ്പോൾ എന്തായാലും നല്ല എനിക്ക് തീർത്തും പറഞ്ഞവർ. ഈ മീഡിയ വണ്ണിലെ എം ഐ ടി മൂസയിലും നല്ലൊരു കഥാപാത്രം. എം ഐ ടി മൂസ വാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ അതിൻ്റെ ഡയറക്ടർ അദ്ദേഹം എന്നെ വിളിച്ച് ഇങ്ങനെ സംഗതി ഇങ്ങനെയാണെന്ന് അറിഞ്ഞു. അപ്പോൾ എന്നെ ആവശ്യമുള്ള അതേമാതിരി ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഷൂട്ടിംഗ് കോഴിക്കോട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സൗകര്യമായിരുന്നു. അതും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ അത്രയേ ഉള്ളൂ എന്നത് എനിക്കതിൽ കഥാപാത്രം. ഉള്ളത് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയും, ഒക്കെ ചെയ്തിട്ട് ശരിയാക്കി വിടും. അതിൽ ഞാനൊരു മധുരപ്രിയനാണ്, ലഡു ജിലേബി തിരഞ്ഞെടുപ്പ് ഷുഗർ ഉണ്ട്, പക്ഷേ അത് വാരിച്ച് ഷോർട്ട് കഴിഞ്ഞു വാരിയൊക്കെ പറയും. ഇവിടെ നിങ്ങൾ എനിക്ക് അത് മധുരം വേണ്ട, അത് മധുരം വേണ്ട, അത് ഞാൻ പറയൂടോ നീ ഈ ഷൂട്ടിംഗ് സമയത്തില്ലല്ലോ, അത് ഞാനിങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ ഷോർട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്താ പറഞ്ഞത്. ഈ ഇതിന് ശേഷം പുതിയ സിനിമകൾ ഏതെങ്കിലും ഇനി അഭിനയിച്ചത് വരാനുണ്ടോ, അതോ ഇനി അഭിനയിക്കാൻ വേണ്ടി? അഭിനയിക്കാനേ ഉള്ളു, പിന്നെ പല ഒന്ന് രണ്ടെണ്ണം വരാനുണ്ട്. അത് എന്തായെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത് ഞാൻ ഒരു അവല് കച്ചവടക്കാരനായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നെ വേറൊന്ന് ചെയ്ത് അത് കോഴിക്കോട് റിലീസായില്ല. അത് അവർ ഒക്കെ അവിടെ നിന്ന് വന്നവരായിരുന്നു, ഫോറിൻ നിന്ന്, അറബി നാട്ടിൽ നിന്ന്. കാണാനേ പറ്റിയില്ല, അതിൽ ഒരു തിരക്കില്ലാത്ത റോളായിരുന്നു. അത് ഫാദർ തന്നെ, അച്ഛൻ തന്നെ. ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാ, അല്ലെങ്കിൽ എല്ലാ റോളുകളോടും താല്പര്യം ഇഷ്ടമുണ്ടാവോ? വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. അതിൽ കുറച്ച് കൂടുതൽ മനസ്സിൽ തട്ടിയത് എസ് യുവർ ഓണർ, നമ്മുടെ കെ ടി സി ഗൃഹലക്ഷ്മി. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇവർ വിളിക്കുന്നത് മറ്റേ അറബിക്കഥയ്ക്ക് വേണ്ടി. അപ്പോൾ അതും നല്ലൊരു കഥാപാത്രമാണ്. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനൊന്നും മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഇല്ല. അതിൽ പിന്നെ കാറ്റത്തേക്കുള്ളിൽ കൂടി എന്ന് പറഞ്ഞൊരു പടം ചെയ്യുമ്പോൾ ശ്രീവിദ്യ ഉണ്ട്. അപ്പോൾ അവർ എന്നെ വലിയ താല്പര്യമാണ്. ഞാൻ ഈ പ്രൊഡക്ഷനിലാണെങ്കിലും എൻ്റെ അടുത്ത് ഞാൻ അറിയാതെ വന്നിട്ട് അവർ ഈ സാരീൻ്റെ തലങ്ങനെ ഇടും, എന്നിട്ട് എൻ്റെ ആക്കിയിട്ട് അപ്പോഴത്തെ ഇവർ പറഞ്ഞ് ഒപ്പിച്ച് വരിക, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും.
ഇത് ഞാൻ ഭാര്യ കായിക്കുന്നത്, ഞാൻ കുടുംബം കളിക്കുന്നത്. അത് ഭയങ്കര നല്ല സ്ത്രീയായിരുന്നു. ഇതിനിടയിൽ കോഴിക്കോട് ഒരു ആദരവൊക്കെ തന്നിരുന്നു കഴിഞ്ഞ 2 വർഷം മുന്നേ. അതെ, എം ടി സാറായിരുന്നു ഉദ്ഘാടനം. എം ടി ആയിട്ടും അതേപോലുള്ള ഒരു അടുപ്പം സൂക്ഷിക്കുന്ന എം ടി സാറായിട്ട്. ഈ അടുപ്പം എന്ന് പറഞ്ഞാൽ എന്നോട് ഉള്ള അടുപ്പം പോലെ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത പല സഹായങ്ങളും എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹവും ഞാനും ഈ വടക്കും വീരഗാഥ ഷൂട്ട് ചെയ്യുമ്പോൾ തൊട്ടുതൊട്ട് റൂമിലാണ് താമസിക്കുക. എൻ്റെ മുറിയിലേ വരുള്ളൂ. രണ്ടാൾക്കും മധുരാത്ത ചായയും കാര്യമൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ എന്തുണ്ടെങ്കിലും എന്ത് പോയി പറഞ്ഞാലും സാമ്പത്തികമായിട്ടായാലും മറ്റുള്ള നിലക്കായാലും അദ്ദേഹം ഉടനെയൊക്കെ കൈകാര്യം ചെയ്യും. എന്ത് വേണം നിനക്കെന്നാണ് ചോദിക്കുക. അത്ര സ്നേഹം. എന്നെ ആദരിക്കാൻ സുഖമില്ലായിട്ടും വന്ന കണ്ടി. അതുപോലെ ഞാൻ എന്ത് പോയി പറഞ്ഞാലും യു ഡി എൻ്റെയൊക്കെ വരും. കോഴിക്കോടിൻ്റെ ഒരു നാടക പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം എങ്ങനെ ഇപ്പോഴും നമ്മുടെ ആ നാടക പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്ന കാലത്തെ എന്തോ ജന്മനാനുള്ള ഒരു വാസനയായിരിക്കും ഈ നാടകത്തിനോടുള്ള ഭ്രമമായിരുന്നു. അന്ന് സിനിമ സീരിയലൊന്നും ഇല്ലല്ലോ. സിനിമ ഉണ്ട്, സീരിയൽ വരെ വന്നില്ല. അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. നാടകത്തിന് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയലോഗ് പഠിച്ചിട്ട് അത് ബയ്യാർട്ടാക്കിയിട്ട് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേട്ടൊന്നും കൂടി വരില്ല. നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അത് ജീവിതത്തിൽ എനിക്ക് വളരെയധികം ഉപകാരപ്രദമായി. മാത്രമല്ല ആളുകളുടെ എക്സ്പ്രഷൻ നമുക്ക് ആ സമയത്ത് കിട്ടുകയും ചെയ്യും. കാണും. അപ്പോൾ എന്നോട് പറഞ്ഞു തരും, എന്താണ് നമ്മുടെ ഒരു നാടകാചാര്യണ്ടല്ലോ പുസ്തകമൊക്കെ, ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഓഡിയൻസിൻ്റെ തലയിൽ കൂടി നോക്കണമെന്ന്. ഇങ്ങനെ തലേൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഓഡിയൻസിന് തോന്നും നിങ്ങൾ അവരെ നോക്കുകയാണെന്ന്. പക്ഷേ നിങ്ങൾ അവരുടെ ആക്ഷനോ ഒന്നും കാണില്ല. ചിലർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിന് ഇതാവുന്നില്ല, മുകളിൽ കൂടി നോക്കിയാൽ ഒന്നും അറിയില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഡയലോഗ് ഇങ്ങനെ പഠിച്ച് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഒരു ഈ ഇതൊക്കെ ചെയ്യുക എന്നുള്ള ഒരു തോന്നലുണ്ടാവുകയാണ്. അങ്ങനെ ഞാൻ മാത്രമല്ല, നാടക പ്രസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെട്ട നടീനടന്മാർക്കൊക്കെ അങ്ങനെയാണ്. ലൈവായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൂ. ഒരു കട്ട് ചെയ്ത് രണ്ടാമത് ഷോട്ട് എടുക്കില്ലല്ലോ സിനിമേൻ്റെ ഭാഗം. AER ഞാൻ A-ക്ലാസ് മെമ്പറായിരുന്നു. അപ്പോൾ അവിടെയും അന്ന് ലൈവായിട്ടായിരുന്നു. അപ്പോൾ അതും ശരിക്കും നോക്കിയിട്ട് തെറ്റാതെ മനസ്സിലാക്കിയിട്ട് വായിക്കണം. ഇപ്പം പിന്നെ എന്തും ചെയ്യാം. ആ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വരുന്നതുകൊണ്ട് എന്തും ചെയ്യാം. എന്തായാലും അബ്ദുള്ള, ഇത്ര സമയം ഞങ്ങൾക്ക് ചിലവഴിച്ച്, ഇനി ഒരുപാട് സിനിമകളിൽ ഇതേപോലുള്ള നല്ല റോളുകളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ തന്നെ കാണാനാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം ഞങ്ങൾക്ക് അപ്പോൾ ചിലവഴിച്ചതിൽ വളരെയധികം നന്ദി. അതുപോലെ എന്നെ ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് നിങ്ങളെ എല്ലാവരും ചാനലിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇവിടുത്തെ ജനങ്ങളൊക്കെ കാണുമല്ലോ. അതിന് മീഡിയ വണ്ണിനും ഇതിൻ്റെ പ്രവർത്തകരായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.